വരയാടുകളുടെ പ്രജനന കാലവുമായി ബന്ധപ്പെട്ട് അടച്ചിട്ടിരുന്ന ഇരവികുളം ദേശീയോദ്യാനം ഇന്നു മുതൽ സഞ്ചാരികൾക്കായി തുറക്കും. 80 വരയാടിൻ കുഞ്ഞുങ്ങളെയാണ് ഉദ്യാനത്തിൽ പുതിയതായി കണ്ടെത്തിയിട്ടുള്ളത്. വംശനാശ ഭീഷണി നേരിടുന്ന വരയാടുകളുടെ പ്രജനന കാലവുമായി ബന്ധപ്പെട്ട് 2 മാസം മുമ്പാണ് ഇരവികുളം ദേശീയോദ്യാനം അടച്ചത്. പ്രജനന കാലം പൂർത്തിയായതോടെ ഉദ്യാനം സന്ദർശകർക്കായി തുറക്കുകയാണ്. ഇരവികുളത്തും സമീപ പ്രദേശങ്ങളിലുമുള്ള 13 ബ്ലോക്കുകളിലെ പ്രാഥമിക കണക്കെടുപ്പിൽ പുതിയതായി പിറന്ന 80 വരയാടിൻ കുഞ്ഞുങ്ങളെ കണ്ടെത്തി. അടുത്ത മാസം നടക്കുന്ന വിശദമായ കണക്കെടുപ്പിന് ശേഷമേ കൃത്യമായ എണ്ണം വ്യക്തമാവുകയുള്ളൂ. സഞ്ചാരികൾക്കായി ഉദ്യാനത്തിൽ കൂടുതൽ സൗകര്യങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ടെന്ന് മൂന്നാർ വൈൽഡ് ലൈഫ് വാർഡൻ ആർ ലക്ഷ്മി പറഞ്ഞു. നമ്മുടെ നീലഗിരി താറിൻ്റെ പ്രജനന കാലവുമായി ബന്ധപ്പെട്ട് അടച്ചിട്ടിരുന്ന ഇരവികുളം നാഷണൽ പാർക്ക് നാളെ തുറക്കുകയാണ്. ഇപ്രാവശ്യം സഞ്ചാരികൾക്ക് കുറച്ച് പ്രത്യേകതകൾ നമ്മളവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. വേറൊന്നുമല്ല, ഒരു കുറിഞ്ഞി ഗാർഡൻ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരു ഓർക്കിഡേറിയം സജ്ജമാക്കിയിട്ടുണ്ട്. പിന്നെ ഇരവികുളം നാഷണൽ പാർക്കിന് ഒരു പ്രവേശന കവാടം ഒരുക്കിയിട്ടുണ്ട്. പുതുതായിട്ട് നമ്മുടെ റെസ്റ്റോറൻറ്റിൽ കുറച്ച് ഇരിപ്പിടങ്ങൾ, നല്ല നവീനമായിട്ടുള്ള രീതിയിലുള്ള ഇരിപ്പിടങ്ങൾ സ്ഥാപിച്ചിട്ടുണ്ട്. പിന്നെ ആ ഒരു 1 കിലോമീറ്റർ ട്രക്ക് ചെയ്യുന്ന സ്ഥലത്ത് ആൾക്കാർക്ക് ഇരിക്കാൻ പാകത്തിനുള്ള തടിയുടേതായിട്ടുള്ള കുറച്ച് ഇരിപ്പിടങ്ങളും സ്ഥാപിച്ചിട്ടുണ്ട്. കഴിഞ്ഞ പ്രജനന കാലത്ത് 115 കുഞ്ഞുങ്ങളാണ് പിറന്നത്. 2020 കണക്ക് പ്രകാരം 723 വരയാടുകൾ ഉദ്യാനത്തിലുണ്ട്. കൈരളി ന്യൂസ്, ഇടുക്കി.